നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1-1 ഫംഗ്ഷനും 1-2 ഫംഗ്ഷനും എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ 1-1 എന്ന് പറയുമ്പോൾ അതിന്റെ വേറൊരു പേര് നമ്മൾ പറഞ്ഞു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു 1-2 എന്ന് പറയുമ്പോൾ അതിന്റെ വേറൊരു പേര് സർജക്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ 1-1 നമ്മൾ പഠിച്ചത് ഡിഫറന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറന്റ് ഇമേജസ് 1-2 നമ്മൾ പഠിച്ചത് റേഞ്ച് ഈസ് ഈക്വൽ ടു കോളമി അത് ഈ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് നമ്മൾ 1-1 ഉം 1-2 ഇനി ചില ഫംഗ്ഷൻസുകൾ ഉണ്ട് ഇത് രണ്ടും കൂടി ശരിയായി വരും അപ്പം അതായത് ഈ ഫംഗ്ഷൻ ഒരു ഇഞ്ചക്ഷനും ആയിരിക്കും അതിന്റെ കൂടെ അതെന്തായിരിക്കും ഒരു സർജക്ഷനും ആയിരിക്കും അങ്ങനെ വരുന്ന ഫംഗ്ഷൻസ് ഉണ്ട് അതിന്റെ പേരാണ് ബൈജക്ഷനും बैजक्षन पर फंगक्ष एपड़े वण वण आू अलग इंजक्षन सर्जक्षन अब अच्छे नमुक आ डेफिनेशन ए फंक्शन विच ईस बोथ वण वण आू ईस बैजक्षन अब बैजक्षन आम नमर क्यों श्रद्धि नोकिया सैटाणी इवे वण टू थ्री फोर ए बी सी डी आनलो फंक्शन अब चेक वण वण आव डिफरेंट एलिमेंट्स इमेजेस डिफरेंट अल वण इमेज बी टू ए वण बी थ्री सी डिफरेंट एलिमेंट्स इमेजेस डिफरेंट आई कूड़ा रेंज नोकिया रेंज ए बी सी डी कोडोमेन एंतन वरुद ए बी सी डी रेंज इज ईक्वल टू कोडोमेन अब इवे रु केस इतर वण वण फंक्शन कूड़ा ओण टू फंक्शन अब अद इतर बैजक्षन अब इन या अगर आमुक ई आरो मार्क यानी आरो मार्क अंदर ऑलरेडी फंक्शन उलो फन आम एल एलमेंस यूनिक इमेज अब तिचर फंगशन कुछ नमु अद പറ്റുന്നതിന്റെ കാരണം ഇതെന്തായതുകൊണ്ടാണ് ഒരു ബൈജക്ഷൻ ആയതുകൊണ്ടാണ് ഇപ്പോ സപ്പോസ് ഒരു ഇ ഉണ്ടായിരുന്നു വിചാരിച്ചു ബൈജക്ഷൻ അല്ല കാരണം എന്താ ഈ ഇക്ക് ഒരു പ്രീ ഇമേജ് ഇല്ലായിരുന്നു കാരണം ഓൺ ടു അല്ല അപ്പോൾ നമുക്ക് ഈ ആരോ മാർക്ക് തിരിച്ചാ ഒരിക്കലും ഉണ്ടാവില്ല ഫങ്ഷൻ ആവില്ല കാരണം ഈ ഇക്ക് ഇമേജ് വരത്തില്ല ഫങ്ഷൻ ആകണമെങ്കിൽ എല്ലാത്തിനും എന്ത് വരവും വേണം ഇമേജ് വരവും വേണം അപ്പോൾ ഒരു എലമെന്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല ഫങ്ഷൻ ആവത്തില്ല കാരണം ഇത് ഓൺ ടു അല്ല അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പ എഫ് എന്നുള്ളത് ബൈജക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ തിരിച്ചൊരു ഫംഗ്ഷനെ കുറിച്ച് പറയാം എഫ് ഫ്രം എ ടു ബി ഈസ് എ ബൈജക്ഷൻ ആണെങ്കിൽ देयर എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ ആ ഫംഗ്ഷന്റെ പേരാണ് ഇൻവേഴ്സ് എന്ന് പറയും എഫിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ദാറ്റ് കേസ് വി സേ ദാറ്റ് എഫ് ഈസ് ഇൻവെർട്ടബിൾ അപ്പോൾ എഫ് ഇൻവെർട്ടബിൾ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് പ്രൂവ് ചെയ്താൽ മതി ഏത് ഈ ഫംഗ്ഷൻ എഫ് എന്നുള്ളത് 1-1 1-2 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അത് എന്തായിട്ട് മാറും ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ആയിട്ട് മാറും അപ്പോൾ നമുക്ക് എഴുതേണ്ടതാണ് ബൈജക്ഷൻ എന്താണെന്നുള്ള അപ്പൊ എഴുതിക്കോ നിങ്ങൾ ഹെഡിംഗ് ബൈജക്ഷൻ ഡെഫിനിഷൻ എഴുതിക്കോ എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് സെറ്റ് ടു ബി എ ബൈജക്ഷൻ ഇഫ് ഇറ്റ് ഈസ് both 1-1 and 1-2 if it is both 1-1 and 1-2 a function f from x to y is said to be a bijection if it is both 1-1 and 1-2 idu 1-1 um aayikanam 1-2 aayikanam alle namaku parayam injection um aayikanam surjection um aayikanam അതുകൊണ്ട് ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈജക്ഷൻ എന്ന് പറയും എഫ് ബൈജക്ഷൻ ആണെങ്കിൽ ആ എഫ് എന്തായിരിക്കും ഒരു ഇൻവെർട്ടബിൾ ഫംഗ്ഷനും ആയിരിക്കും ജോമെട്രിക്കൽ ആയിട്ട് നമുക്ക് എങ്ങനെ നോക്കാം എന്നുള്ളതാണ്
ഒരു ഫംഗ്ഷൻ ഒരു പറയാണ് f of x equal to x square from r to r. ഈ ഫംഗ്ഷൻ 1 1 ആണോ 1 2 ആണോ അല്ലെങ്കിൽ ബൈജക്ഷൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് അറിയാം. ഇനി വേറെ മെത്തേഡ് പറയാം. ജിയോമെട്രിക്കലി ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് നമുക്ക് ജിയോജിബ്രയുടെ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം. നമുക്കറിയാം ജിയോജിബ്രയിൽ നമ്മൾ ഈ ഫിഗർ വരയ്ക്കുക. ഈ f of x equal to x square എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പരാബോളയാണ്. ഇതിപ്പോ നമ്മൾ സാധാരണ എക്സ് വൈ പ്ലെയിൻ തന്നെ എക്സ് വൈ എന്ന് എടുക്കും. പരാബോള അപ്പൊ ആ പരാബോള ഇങ്ങനെ വരും. വൈ ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ എന്നുള്ള പരാബോള ഇങ്ങനെ വരുന്നത് ശരിയല്ലേ. അപ്പൊ ഇത് വൺ വൺ ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അത് നമുക്ക് ഒറ്റ തോട്ടത്തിൽ വേണമെങ്കിൽ ഗ്രാഫിൽ നിന്ന് ഇപ്പൊ ഒരു ജിയോജിബ്ര വിൻഡോ എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫിൽ നിന്ന് നോക്കിയാൽ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ അല്ലേ. ഇവിടെ നമ്മൾ വണ്ണ് നോക്കിയാൽ ഈ പോയിന്റ് നമുക്ക് കിട്ടുന്നത് വൺ വൺ എന്നായിരിക്കും. ഇവിടെ ഞാൻ ഒരു മൈനസ് വൺ എടുക്കുമ്പോൾ ഈ പോയിന്റ് നമുക്ക് കിട്ടുന്നത് മൈനസ് വൺ വൺ എന്നായിരിക്കും. കാരണം ഈ പോയിന്റ് വണ്ണാ അല്ലേ. എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ, ഈ വണ്ണിന്റെ ഇമേജ് വണ്ണ്, മൈനസ് വണ്ണിന്റെ ഇമേജ് വണ്ണ്. എന്ന് വെച്ചാൽ രണ്ട് ഡിഫറെന്റ് എലമെന്റ്സിന്റെ സെയിം ഇമേജ് വന്നു. ഈ ഫംഗ്ഷൻ എന്തല്ല, വൺ വൺ അല്ല. ഇനി നമുക്ക് ഈ പോയിന്റ്സിലേക്ക് പോകണ്ട, നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന രീതി വരയ്ക്കുക ഗ്രാഫിനെ, കണ്ടോ. അപ്പൊ ഈ ലൈൻ ഈ കർവിനെ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഒരിക്കലും ഫംഗ്ഷൻ വൺ വൺ ആവത്തില്ല. വൺ വൺ ആകണമെങ്കിൽ ഇത്രേ ഉള്ളൂ, ഒറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യാവൂ. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇതെല്ലാം വിചാരിച്ചു എഫ് ഓഫ് എക്സിൽ എക്സ് ആണ് വിചാരിച്ചു തന്നേക്കുന്നത്. നമുക്ക് തന്നേക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫംഗ്ഷൻ ആർ ടു ആർ ആണ് ഈ പറയുന്നത്, അത് ഓർത്തിരിക്കുക. അപ്പൊ എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങനെ വരുന്നത്, ഇത് എക്സ് എന്നുള്ള ഫംഗ്ഷനാ. അപ്പൊ ഇത് വൺ വൺ ആണോ ചെക്ക് ചെയ്യണേ, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സ് ആ എക്സിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. ആ ലൈൻ ഈ കർവിൽ കൂടെ എവിടെ പോയി, ലൈനിൽ കൂടെ എവിടെ മൂവ് ചെയ്യിപ്പിച്ചാലും ഒറ്റ പോയിന്റ് മാത്രമേ മീറ്റ് ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ അത് വൺ വൺ ആണ്. ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് മീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത്, നോട്ട് വൺ വൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ എക്സാമ്പിൾ പറഞ്ഞു, എഫ് ഓഫ് എക്സിലെ എക്സ് സ്ക്വയർ പറഞ്ഞു. അപ്പൊ അത് ഗ്രാഫ് നമ്മൾ പറഞ്ഞ ഇങ്ങനെയാണ്, ഗ്രാഫ് വരുന്നത് പരാബോള, നമ്മളൊരു പാരലൽ ലൈൻ വരച്ചു, ഒന്നിൽ കൂടുതൽ പോയിന്റ് മീറ്റ് ചെയ്യുന്നു, സോ ഇറ്റ് ഈസ് നോട്ട് എ വൺ വൺ ഫംഗ്ഷൻ. ഇനി ഓൺ ടു ആണോ നോക്കാൻ, നമ്മളിതിന്റെ റേഞ്ച് നോക്കണം. ഇതിന്റെ റേഞ്ച് നോക്കുന്നത് ഇങ്ങനെ ഇതുപോലെ തന്നെ, റേഞ്ച് നോക്കുന്നത് വൈക്ക് എടുക്കുന്ന വാല്യൂസ് ആണ്, വൈക്ക് കിട്ടുന്ന വാല്യൂസ്. അത് നോക്കണമെങ്കിൽ ഇതിന്റെ തുടങ്ങുന്ന ഇവിടുന്ന ഗ്രാഫ്, അതായത് സീറോയിൽ നടക്കുന്ന വൈ സീറോ, അവിടെ നിന്ന് എങ്ങോട്ട് പോകുക, അങ്ങ് ഇൻഫിനിറ്റിലേക്ക് പോവുക. എന്ന് വെച്ചാൽ റേഞ്ചിനകത്ത് ഒരിക്കലും ദൈ പാർട്ടുകൾ വരുന്നില്ല, ഇങ്ങോട്ടുള്ള പാർട്ട് റേഞ്ചിനകത്ത് വരുന്നില്ല, നെഗറ്റീവ് പാർട്ടില്ല. അപ്പൊ നമുക്ക് പറയാം, ഹിയർ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. നമുക്കിവിടെ കോഡൊമൈൻ ആറാണ്, മൊത്തം റിയൽ നമ്പേഴ്സ് കിട്ടുന്നില്ല. റേഞ്ച് നോട്ട് ഈക്വൽ കോഡൊമൈൻ ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു അല്ല. മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, ഈ ഫംഗ്ഷനെ എങ്ങനെ വൺ വൺ ആക്കാം നമുക്ക്. ഇതിപ്പോ വൺ വൺ അല്ലല്ലോ, വൺ വൺ ആക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഒന്നേ കൂടുതൽ പോയിന്റ് കട്ട് ചെയ്യരുത്. അപ്പൊ നമുക്ക് രണ്ട് കാര്യം ചെയ്യാം, ഒന്നുകിൽ ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയാം, ഡിലീറ്റ് ചെയ്യണം ഇത്രയും പോർഷൻ, അല്ലെങ്കിൽ ഇത്രയും പോർഷൻ കളയാം. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രയും പോർഷൻ കളയുക. നോക്കി ഇപ്പൊ നോക്കി, ഇപ്പൊ ഈ ഫംഗ്ഷൻ ഈ ഗ്രാഫിനെ അല്ലെങ്കിൽ ഈ ലൈൻ ഗ്രാഫിന്റെ ഒരൊറ്റ പോയിന്റിലെ കട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുക ചെയ്തു. ഇവിടുത്തെ കുറെ വാല്യൂസ്, ഇവിടെ തൊട്ടുള്ള വാല്യൂസ് എല്ലാം കളഞ്ഞു, നമ്മൾ എക്സ് വാല്യൂസ് എടുത്ത് കളഞ്ഞു. എന്നുവെച്ചാൽ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്ട് ചെയ്തു, അതായത് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് എടുത്തു, സീറോ ടു ഇൻഫിനിറ്റി എടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞതാ, അതായത് എഫ് ഓഫ് എക്സിന്റെ ഈ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്ട് ചെയ്തു. ആ ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, അപ്പം എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആവത്തില്ല, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ഇങ്ങനെ ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്താൽ ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറുന്നു, ഒരു വൺ വൺ ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എപ്പോഴും ഓർത്തോണം, ഒരു ഫംഗ്ഷൻ വൺ വൺ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക, നമ്മുടെ ഇഷ്ടം പോലെ. ഡൊമൈനെ റെസ്ട്രിക്ട് ചെയ്ത് നമുക്ക് ആ ഫംഗ്ഷനെ വേണമെങ്കിൽ എന്താക്കി മാറ്റാം, വൺ വൺ ആക്കി മാറ്റാം.
നമ്മുടെ എക്സാമ്പിൾ തരുന്ന f(x) ന്റെ x2 r2 ഈ ഫംഗ്ഷൻ എന്തല്ല 1 1 അല്ല കാരണം ഹൊറിസോണ്ടൽ ലൈൻ രണ്ട് പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അത് 1 2 അല്ല കാരണം റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ ആയിരുന്നു അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 അല്ല 1 2 അല്ല സോ ഇറ്റ് ഈസ് നോട്ട് എ ബൈജക്ഷൻ അപ്പോൾ ഇത് ബൈജക്ഷൻ അല്ലെന്ന് മനസ്സിലാകും നമുക്ക് ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം അതിനകത്ത് ഇത് ജിയോമെട്രിക്കലായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ലാബ് ഒക്കെ ചെയ്യുമ്പോൾ അതായിരിക്കും സൗജന്യം അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുക എ ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ A function f from n to n, given by f of x equal to x square. Check whether f is 1 1 and 1 2. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് n ൽ നിന്ന് n ലേക്ക് f of x equal x square ഇത് 1 1 ആണോ 1 2 ആണോ ചെക്ക് ചെയ്യണം ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്ക് അപ്പോൾ ഇത് നമുക്ക് ഒരു ഡയഗ്രം വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്യാം ഡെഫിനിഷനിലോട്ട് നമുക്ക് പോകാതെ തന്നെ നമുക്ക് എന്താണ് നോക്കി f from n to n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ നമുക്ക് ഒന്ന് വരച്ച് നോക്കാം റഫ് ആയിട്ട് n n n n to n. function x square 1 2 3 4 5 etc. നോക്കിയാൽ 1 ഇമേജ് ഇവിടെ കാണാൻ പോവാം നമുക്ക് ഇൻപുട്ട് ആയിട്ട് 1 കൊടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീൻ ആലോചിച്ച് നോക്കിയാൽ മതി 1 ഇൻപുട്ട് കൊടുത്താൽ 1 സ്ക്വയർ 1 ആവും അപ്പോൾ 1 ന്റെ ഇമേജ് എത്രയായി 1 ആയി ശരിയല്ലേ ദെൻ 2 നോക്കി 2 ന്റെ ഇമേജ് എത്ര ആവും 4 ആവും കാരണം 2 സ്ക്വയർ 3 ഇമേജ് 9 ആവും 9 ഇവിടെ എഴുതിയിട്ടില്ല എന്നാലും 3 ഇമേജ് നമുക്ക് 9 കിട്ടും ഇവിടെ 9 ഉണ്ടെങ്കിൽ 9 4 ന്റെ ഇമേജ് 16 കിട്ടും ശരിയല്ലേ എന്ന് പറയാൻ എന്ത് മനസ്സിലാവും ഇവിടെ ഏത് രണ്ട് ഡിഫറൻറ്റ് എലമെൻസ് എടുത്താലും ഇവിടെ ഇമേജസ് ഡിഫറൻ്റ് ആണ് ഒന്നിനും നമുക്ക് വേറൊരു 1 വേറൊരു എലമെൻറ്റിന് പോലും ഇമേജ് എന്താവുന്നില്ല 1 ആവത്തില്ല ഈ 1 ഇമേജ് മാത്രമേ ഉള്ളൂ എന്ത് 1 അതുപോലെ തന്നെ 4 വേറെ ഒരെണ്ണത്തിന് പോലും 4 ആവത്തില്ല -2 ആവും പക്ഷേ ഇവിടെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സാണ് അപ്പോൾ അതിനകത്ത് മൈനസ് വരാത്തതുകൊണ്ട് ഈ ഫംഗ്ഷൻ ക്ലിയർലി 1 1 ആണ് ശരിയല്ലേ ഫംഗ്ഷൻ ഈസ് 1 1 റീസൺ അതാണ് ബിക്കോസ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറൻറ്റ് ഇമേജസ് അല്ലെങ്കിൽ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 4 എഫ് ഓഫ് 3 ഇസ് ഈക്വൽ 9 എഫ് ഓഫ് 4 ഇസ് ഈക്വൽ ടു 16 എക്സെട്ര സോ ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറൻറ്റ് ഇമേജസ് ശരിയല്ലേ അപ്പോൾ ഇപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി 1 1 ആണെന്ന് കിട്ടി പക്ഷേ നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയത് ഈ ഫംഗ്ഷൻ 1 1 അല്ലെന്ന് കാരണം എന്തായിരുന്നു കാരണം അത് r2 ആയിരുന്നു റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കായിരുന്നു അല്ലേ അത് കാരണം അത് 1 1 അല്ല പക്ഷേ ഇവിടെ നോക്കി 1 1 ആയി അതാ പറയുന്നത് ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് 1 1 അല്ല നോക്കരുത് നമുക്ക് ആ ഡൊമൈനും ഒന്ന് നോക്കിക്കോണം ആ ഡൊമൈൻ എന്താണോ അനുസരിച്ച് ഇത് മാറും അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ എന്തായി 1 1 ആയി ഇനി ഇത് 0 2 ആവുമെന്ന് നോക്കി എന്ന് പറഞ്ഞ് 0 2 0 2 ഡെഫിനിഷൻ എന്താ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ എയും ബിയും രണ്ട് സെറ്റുകൾ അപ്പോൾ ഈ ബിക്കകത്തെ ഏതൊരു എലമെൻ്റ് എടുത്താലും ഒരു പ്രീ ഇമേജ് ഇവിടെ ഉണ്ടാവണം ശരിയല്ലേ ഇത് എ എന്നുള്ള സെറ്റ് ഇത് ബി എന്നുള്ള സെറ്റ് അപ്പോൾ ഈ ബിക്കകത്തെ ഏതൊരു എലമെൻറ്റിനും ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടായാലേ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റുള്ളൂ 0 2 ഇവിടെ നോക്കി ഒരു 2 ഉണ്ട് 2 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പ്രീ ഇമേജ് ഇല്ല കാരണം ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ എന്താവുന്നില്ല 2 ആവുന്നില്ല റിയൽ നമ്പറിൻ്റെ സ്ക്വയർ ആവും റൂട്ട് 2 എടുത്താൽ റൂട്ട് 2 സ്ക്വയർ 2 ആവും പക്ഷെ നമുക്ക് ഇവിടെ ഉള്ള നാച്ചുറൽ നമ്പറാണ് അപ്പോൾ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ പോലും സ്ക്വയർ എന്താവുന്നില്ല 2 ആവുന്നില്ല സോ 2 എന്തില്ല പ്രീ ഇമേജ് ഇല്ല 3 പ്രീ ഇമേജ് ഇല്ല ഏതെങ്കിലും എണ്ണത്തിന് വരാതെ മതി തെറ്റിപ്പോയി ആൻസർ പോയി 0 2 അല്ല ഇപ്പോൾ 2 പ്രീ ഇമേജ് ഇല്ല 3 പ്രീ ഇമേജ് ഇല്ല 5 പ്രീ ഇമേജ് ഇല്ല ഇതൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല സോ ഇറ്റ് ഈസ് നോട്ട് എ 0 2 ഫംഗ്ഷൻ സിൻസ് 2, 3, 5 എക്സെട്ര ഹാവ് നോ പ്രീ ഇമേജസ് ദൻ
therefore it is not on to, therefore it is not on to, adu on to alla, appo idu one one aanu, pakshe endalla on to alla, adondu swabhavikamayittu idu bijection alla, appo inverse kandupidikkan pattilla ennulla oru karyam undu adu, appo idu onnu ezhuthi vechu. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് f from r to r, രണ്ടാമത് പഠിച്ചത് f from n to n, മൂന്നാമത് പഠിച്ചത് f from z to z. z എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ്. കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഡയഗ്രം തന്നെ ആയിരിക്കും സൗകര്യം അല്ലേ? അങ്ങനെ തന്നെ പോവാം. ഇവിടെ ഇന്റിജേഴ്സ് z ഇവിടെ നമുക്ക് z ഫംഗ്ഷൻ f ഇന്റിജേഴ്സ് ആണ്, ഇൻഫിനിറ്റ് സെറ്റ് ആണ്, അതിനകത്ത് മൈനസ് 3 മൈനസ് 2 മൈനസ് 1 0 1 2 3 ഇങ്ങനെ പോകും. ഇവിടെ അതുപോലെ എക്സെട്രാ മൈനസ് 3 മൈനസ് 2 മൈനസ് 1 0 1 2 3 എക്സെട്രാ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? f ഓഫ് x ൽ x സ്ക്വയർ. ഓരോ ഇൻപുട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിന്റെ 0 കൊടുക്കുക. 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന 0 സ്ക്വയർ അല്ലേ? 0 സ്ക്വയർ എത്ര ആവും? 0 ആവും. 0 ഡിമേ 0. ഇനി ഞാൻ 1 കൊടുക്കുക. 1 കൊടുത്താൽ 1 ന്റെ ഇമേജ് എത്ര ആയിട്ട് മാറും? 1 സ്ക്വയർ 1 ആവും. 2 കൊടുത്താൽ ഇവിടെ 4 ഉണ്ട്, ഞാൻ എഴുതിയിട്ടില്ല. 2 കൊടുത്താൽ ഇമേജ് എത്ര ആയിട്ട് മാറും? 4 ആവും. മൈനസ് 1 കൊടുത്താൽ ഇമേജ് എത്ര ആവും? 1 ആവും. മൈനസ് 2 കൊടുത്താൽ ഇമേജ് എത്ര ആവും? 4 ആവും. ഇങ്ങനെ പോകും. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത നോക്കി, ഈ ഫംഗ്ഷൻ 1 1 ആണോ? അല്ല. കാര്യം എന്താ നോക്കി, മൈനസ് 2 ന്റെ 2 ന് ഇമേജ് എത്ര കിട്ടി? 4 കിട്ടി. അതുപോലെ മൈനസ് 1 ന്റെ 1 ന് ഇമേജ് എത്ര കിട്ടി? 1 കിട്ടി. എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് എലമെൻസിൻ്റെ ഇമേജ് സെയിം ആയിട്ട് വരുന്നു. ഇപ്പോൾ മൈനസ് 3 എടുത്താൽ 9 വരും, 3 എടുത്താൽ 9 വരും. ഇപ്പോൾ മൈനസ് 3 ഇമേജ് 9, 3 ഇമേജ് എത്ര ആയി? 9 ആയി. ഡിഫറൻറ്റ് എലമെൻസിൻ്റെ സെയിം ഇമേജ് വന്ന്, സോ ഇറ്റ് ഈസ് നോട്ട് എ 1-1 ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് മൈനസ് 2 ഈക്വൽ ടു 4, എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 4. സിമിലർലി എഫ് ഓഫ് മൈനസ് 1 ഈക്വൽ ടു 1, എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എക്സെട്ര. ഇങ്ങനെ പോവാം. ദെയർഫോർ different elements have same image, so not 1-1. അപ്പോൾ ഇതെന്തല്ല? 1-1 അല്ല. ഇനി ഇത് ഓൺ ടു ആവുമോ? ഓൺ ടു ആണെങ്കിൽ റേഞ്ചും കോഡോമിന് ഈക്വൽ ആവേണ്ട, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ എലമെന്റ്സുകൾക്കും ഒരു പ്രീ ഇമേജ് കാണാൻ പറ്റണം. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ ഇതാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മൈനസ് 1-ന് പ്രീ ഇമേജ് ഇല്ല, മൈനസ് 2-നും പ്രീ ഇമേജ് ഇല്ല, മൈനസ് 3-ക്കും പ്രീ ഇമേജ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയ്ൻ, സോ ഇറ്റ് ഈസ് നോട്ട് 1-1 ഫംഗ്ഷൻ. എഴുതാം ഹിയർ മൈനസ് 1 മൈനസ് 2 എക്സെട്ര ഹാവ് നോ പ്രീ ഇമേജസ്, സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. അപ്പൊ ഇത് 1-1 അല്ല, ഓൺ ടു അല്ല. കണ്ട അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് മാറുന്നതനുസരിച്ച് ഒട്ടുമുമ്പ് നമ്മൾ പറഞ്ഞത് ഇതിന് 1-1 ആണെന്ന് പറഞ്ഞു. കാര്യം എൻ ടു എൻ ആയപ്പോൾ 1-1 ആയിരുന്നു, പക്ഷേ ഓൺ ടു അല്ല. ഇപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ, അതേ ഫംഗ്ഷൻ തന്നെ 1-1 അല്ല, ഓൺ ടു അല്ല. കണ്ട, അപ്പോൾ അതിന് മാറ്റം വരാൻ കാരണം തന്നെ ഇവിടുത്തെ മാറ്റമാണ്, ഈ ഡൊമെയിൻ മാറുന്നതനുസരിച്ച്. ഇതൊന്ന് എഴുതി വെച്ചു.
ഓക്കെ കഴിഞ്ഞു നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം prove that the function f of x f from r to r given by f of x equal to square bracket x comma greatest integer of x check whether f of x is 1 1 and 1 2 check whether f of x is 1 1 and 1 2 f of x equal to greatest integer of x എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ 1 1 ഉം 1 2 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം ഈ greatest integer of x നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി അതല്ലെങ്കിൽ എന്താണ് പറയാപ്പോൾ greatest integer of x എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ greatest integer of 5/2 വേണം വിചാരിക്കാം നമുക്കറിയാം 5/2 എന്ന് പറഞ്ഞാൽ 2.5 ആണ് greatest integer of 2.5 അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് നമ്മൾ നമ്പർ ലൈൻ പഠിച്ചിട്ടുണ്ട് ഈ 2.5 എന്ന് പറഞ്ഞാൽ 2 നും 3 നും ഇടയ്ക്കല്ലേ വരുന്നത് 2.5 ഇവിടെ വരും ആ 2.5 ന്റെ നേരെ ലെഫ്റ്റിലത്തെ വാല്യൂ നോക്കുക ലെഫ്റ്റിലുള്ള വാല്യൂ എത്ര 2 സോ ഇതിന്റെ ആൻസർ എത്ര ആയിരിക്കും 2 greatest integer of 2.5 is 2 അതുപോലെ greatest integer of -3/2 ആണ് വേണ്ടെന്ന് വിചാരിക്കുക ഈ പറഞ്ഞ പോലെ -3/2 എന്ന് പറഞ്ഞാൽ -1.5 ആണ് അപ്പോൾ അത് 0 ഉണ്ട് -1 -2 ഇങ്ങനെ ആവുന്നു അപ്പോൾ ഇത് -1.5 അതെന്ന് പറഞ്ഞാൽ ഇവിടെ വരും -1.5 ഈ -1.5 ന്റെ ലെഫ്റ്റിലത്തെ വാല്യൂ എത്ര അത് -2 എപ്പോഴും നോക്കേണ്ടത് ആ പർട്ടിക്കുലർ വാല്യൂന്റെ ലെഫ്റ്റിലുള്ള വാല്യൂ നോക്കിയാൽ ആ വാല്യൂ ആയിരിക്കും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഇനിയൊരു ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2 എടുത്താൽ ഓർക്കുക 2 തന്നെ ആയിരിക്കും ഡെസിമൽ ആകുമ്പോൾ ലെഫ്റ്റിൽ വരും ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൻ്റെ മീനിങ് അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആർ ടു ആർ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് ഏതെങ്കിലും എക്സാമ്പിൾ 1.5 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1.5 ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1.5 എന്ന് പറയുമ്പോൾ 1 2 ഇങ്ങനെയല്ലേ പോകുന്നത് 1.5 ഇവിടെ വരുമല്ലോ 1-നും 2-നും ഇടയ്ക്ക് ആ 1.5 ലെഫ്റ്റിലെ വാല്യൂ നോക്കുക ലെഫ്റ്റിലെ വാല്യൂ എത്ര 1 അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും 1 കിട്ടും ഇനിയും എഫ് ഓഫ് ഞാനൊരു 1.8 എടുക്കുകയെന്ന് വിചാരിക്കും 1 പോയിന്റ് എടുത്താൽ 8 എടുത്താലും ഇതിനുള്ളിലെല്ലാം വരുള്ളൂ 1-നും 2-നും ഇടയ്ക്ക് അപ്പോഴും ലെഫ്റ്റിലെ വാല്യൂ എത്ര തന്നെ 1 തന്നെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് നിർത്താം കാരണം എന്താ 1.5 ഇമേജ് 1 വന്നു 1.8 ഇമേജ് ഒന്ന് തന്നെ വന്നു 1 വന്നു ഡിഫറെൻ്റ് എലമെൻസിന് സെയിം ഇമേജ് വന്നു അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല 1 1 അല്ല ഫോർ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് 1 1 അപ്പോൾ അത് എഴുതിക്കും എഫ് ഓഫ് എക്സ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് എഫ് ഓഫ് 1.5 ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1.5 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1.5 1 ആണ് കാരണം 1-നും 2-നും ഇടയ്ക്ക് വരുന്ന വാല്യൂ ആണ് അത് എപ്പോഴും ലെഫ്റ്റിലുള്ള വാല്യൂ എടുക്കുക 1 അതുപോലെ എഫ് ഓഫ് 1.8 അത് എടുത്താലും നമുക്ക് എത്ര തന്നെ കിട്ടും 1 തന്നെ കിട്ടും സോ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് 1 1 അപ്പോൾ ഇത് 1 1 അല്ല ഇത് 1 2 ആകുമോ നമുക്ക് നോക്കാം 1 2 ആവാനുള്ള സാധ്യത നോക്കി നമുക്ക് നോക്കിയാൽ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ തന്നെ ഓർത്തോണം അതെപ്പോഴും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻറ്റിജർ ആയിരിക്കും കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും ഇൻറ്റിജർ ആയിരിക്കും അപ്പോൾ നമുക്ക് റേഞ്ചിനകത്തെല്ലാം എന്തായിരിക്കും ഇൻറ്റിജേഴ്സേ വരുത്തുള്ളൂ അതായത് 0 1 2 3 അല്ലെങ്കിൽ -1 -2 -3 ഇങ്ങനെ പോകും റേഞ്ചിനകത്ത് കോഡമേ നോക്കിയാൽ എന്താണ് നമ്മുടെ 6 റിയൽ നമ്പേഴ്സ് മൊത്തം ഉണ്ട് അപ്പോൾ റേഞ്ച് നോട്ട് ഈക്വൽ എന്ത് കിട്ടും
കോഡൊമൈൻ കിട്ടും അപ്പോൾ നമുക്ക് പറയാം ഹിയർ range is equal to set of integers not equal to codomain for range codomain equal alla adu kondu ee function endalla 11 alla 12 alla nu manasilayallo onnu note cheyyu बैजक्षन बैजक्षन आने इन्वेर्सिने बैजक्षन रिलेटेड क्वेश्चन बाकी पोर्शन्स अड़ता क्लास ओके थैंक यू।